Hallelujah. Hallelujah. Yesuve aaradhana. Yesuve aaradhana. Ella preshakarkkum rakshithavum karthavumaya Yesu Christuvinte albhuta naamathil krubayum samadhanavum. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആത്മീയ മണ്ഡലത്തിലെ അധികാരം, ആത്മീയ അധികാരം എന്നതിനെ കുറിച്ചാണ്. യേശയ്യാ പ്രവചനത്തിൽ 63:12-13 തിരുലിഖിതങ്ങൾ തൻ്റെ മഹത്വപൂർണമായ ഭുജബലം മോശയുടെ വലതു കൈയിൽ പകരുകയും തൻ്റെ നാമം അനശ്വരമാക്കാൻ അവരുടെ മുമ്പിൽ സമുദ്രം വിഭജിച്ച് അഗാധങ്ങളിലൂടെ അവരെ നയിക്കുകയും ചെയ്ത കർത്താവ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ജിറ്റി, എറണാകുളം കടവന്തറ സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ 2.5 വർഷമായിട്ട് അഭിഷേകാഗ്നി പ്രോഗ്രാം 8 മണിക്ക് ഞായറാഴ്ച ടി വിയിൽ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് 23 വർഷമായിട്ട് മൈഗ്രൈൻ്റെ തലവേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം, ആ ദേഷ്യം തന്നെയല്ല, എനിക്ക് ഛർദ്ദിലാണ്. പിന്നെ എനിക്ക് ഡ്യൂട്ടിയൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ഇങ്ങനെയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞിപ്പം അമ്മ ആ ആരാധനയുടെ സമയത്ത് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ബി പി കൂടി, എനിക്ക് ഞരമ്പ് പൊട്ടിപ്പോകുമെന്നും ഞാൻ തളർന്നു പോകുമെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു ഞായറാഴ്ച ഞാനിത് കണ്ടു. അമ്മ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇപ്പം 1 വർഷമായിട്ട് എനിക്ക് യാതൊരു രോഗം ഉണ്ടായിട്ടില്ല. എത്ര നാളായിട്ടുള്ളതാ? 23 വർഷം സഹിച്ച കഠിനമായ ഒരു രോഗം, മൈഗ്രെയിൻ അല്ലേ? മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ തലവേദന അല്ലേ? ഭയങ്കര തലവേദന അല്ലേ? ആ തലവേദന കൂടി കഴിയുമ്പോ എന്താ? ഛർദ്ദിൽ വരും, പിന്നെ ദേഷ്യം. പിന്നെ തലവേദന കൊണ്ട് കൂടിയാ ഛർദ്ദിച്ചു, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ബഹളം വീട്ടില്, ദേഷ്യം, എല്ലാം ഇറിറ്റേഷൻ. അത് തലവേദന ഉള്ളവർക്ക് എന്റെ വിഷമം അറിയാം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അത് 23 വർഷം കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങിയതാ അല്ലേ? അല്ലേ, എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോ? ചെറുപ്പം തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊട്ടുണ്ടായിരുന്ന ഈ മൈഗ്രെയിൻ, കഠിന തലവേദന. ഒരു ദിവസം ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് രോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക എന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പരിശുദ്ധാത്മാ പ്രേരണ തന്നു. അതനുസരിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവരുടെ അമ്മ ഈ സഹോദരിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി തലവേദന നിന്നു. പിന്നെ ഇന്ന് വരെ, 1 വർഷത്തിലധികം ഇന്ന് വരെ ആ തലവേദന പിന്നെ ഇവരലട്ടിയിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എൻ്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എൻ്റെയും ദൈവം, എൻ്റെയും ദൈവം, എൻ്റെയും ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം നമ്മുടെ മേൽ നിറയുമ്പോൾ, ദൈവാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ, ദൈവികമായൊരു അഭിഷേകം, ഒരു അധികാരം കൂടി ആ ശക്തിയോടുകൂടെ നമ്മുടെ മേൽ പകരപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ആത്മീയ വിളിയുള്ളവരുടെ മേൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ദൈവവിളിയുള്ളവർ, ശുശ്രൂഷ ചെയ്യുന്നവർ, വചനപ്രഘോഷകർ, കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ദാസന്മാരും ദാസിമാരുമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ, കൃപ വർദ്ധിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണം. കുട്ടികൾ നന്നായി പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞ് ബുദ്ധി തെളിയാനും ദൈവകൃപയാൽ വിദ്യാഭ്യാസം നന്നാകാനും വേണ്ടി കുട്ടികൾ പ്രാർത്ഥിക്കുക.
കുടുംബങ്ങൾ, പാരൻസ്, സിസ്റ്റേഴ്സ്, വൈദികർ ഓരോരുത്തരും അവരുടെ ജീവിതാന്തത്തിനനുസരിച്ച് സ്വർഗത്തിൻ്റെ അത്ഭുതമായ ശക്തി നമ്മുടെ ജീവിതത്തിലേക്കും ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും മനസ്സിലേക്കും ഒക്കെ നിറയുന്നതിന് വേണ്ടി ആഗ്രഹിക്കുക. ഈ സമയം എല്ലാവരും ആഗ്രഹത്തോടെ, ഓ പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയെ, ദൈവപിതാവിൻ്റെ ശക്തിയെ ഞങ്ങളുടെ മേൽ നിറയണമേ, ആഗ്രഹത്തോടെ പാട്ടുപാടി പാട്ടുപാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഓ പരിശുദ്ധാത്മ ശക്തിയേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും മേലും നിറയണമേ. എല്ലാ മക്കളും രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഓ ഭൂലോകം നിർമ്മിച്ച ശക്തി, ഭൂതങ്ങളെ നീക്കുന്ന ശക്തി, അത്ഭുതങ്ങൾ ചെയ്യുന്ന ശക്തി, വിടുതൽ നൽകുന്ന ശക്തി, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി, അത്യുന്നത ശക്തി, ഭൂലോകം നിർമ്മിച്ച ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി. ഭൂലോകം നിർമ്മിച്ച ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, മോചനമേകുന്ന ശക്തി. രോഗങ്ങൾ നീക്കുന്ന ശക്തി, മോചനമേകുന്ന ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി, പരിശുദ്ധാത്മശക്തി. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സർവ മക്കൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്നു. വിദ്യാർത്ഥികളിൽ നിറയണമേ, കൈക്കുഞ്ഞുങ്ങളിലേക്ക് നിറയണമേ, യുവതി വാക്കന്മാരിലേക്ക് നിറയണമേ, എല്ലാ കുടുംബങ്ങളിലേക്ക് നിറയണമേ, കടബാധിതയുള്ളവരിലേക്ക് നിറയണമേ, ക്യാൻസർ രോഗികളിലേക്ക് നിറയണമേ, വേദനിക്കുന്നവരിലേക്ക് നിറയണമേ, കുടുംബം തകർന്നിരിക്കുന്നവരിലേക്ക് നിറയണമേ, മനപ്രയാസപ്പെടുന്നവരിലേക്ക് നിറയണമേ, ഓ നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിച്ച് കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളിലേക്ക് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിശ്വാസം നൽകണമേ, പ്രാർത്ഥനാ ചൈതന്യം നൽകണമേ, സ്പർശിക്കണമേ, ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം കുട്ടികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. കർത്താവിൻ്റെ പ്രത്യേക ഒരു ബ്ലെസ്സിങ് കുട്ടികൾക്ക് നിറയട്ടെ, അഭിഷേകമായി നിറയട്ടെ എന്ന് ഞാൻ പ്രത്യേകം കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിരവധി ശുശ്രൂഷകർ ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഓരോ ശുശ്രൂഷകരുടെ മേലും വലിയ കൃപ, ആത്മീയ അധികാരം വർദ്ധിക്കുന്നൊരു അനുഭവം ഇന്ന് കർത്താവ് നൽകും, നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്നുറക്കെ പറയാം, ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് ആത്മീയ അധികാരം, രോഗങ്ങളുടെ മേൽ ആത്മീയമായ ഒരു അധികാരമുണ്ട്. തകർച്ചയുടെ ശക്തി വ്യാപരിക്കുമ്പോൾ ആ തകർച്ചയുടെ ശക്തിയുടെ മേൽ ആത്മീയമായ ഒരു അധികാരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പ്രപഞ്ച ശക്തികളുടെ മേൽ ആത്മീയമായ അധികാരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ഒരു മേഖലയുണ്ട് എന്ന് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഉറക്കെ പറയാ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാം അധ്യായമാണ്. അവിടെ ഒരു ദേശത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു തകർച്ച പരന്ന് പടർന്നു പിടിക്കുകയാണ്. അത് ഒരു മനുഷ്യനും തടയാൻ പറ്റാത്ത, ഒരു ഗവൺമെൻറ്റിനും തടയാൻ പറ്റാത്ത, ഒരു ശക്തിക്കും തടയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മാരക പ്രതിഭാസം, ഒരു പ്രത്യേക പ്രതിഭാസമാണ് ആ ജനത അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ വായിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ്. ദൈവവചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: സർവത്ര പ്രശാന്തമൂകത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖഡ്ഗം ധരിച്ച ധീരയോദ്ധാവ് അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആ ശാപഗ്രസ്തമായ രാജ്യത്തിൻ്റെ മധ്യേ വന്നു. ദൈവത്തിൻ്റെ വചനം പുറപ്പെട്ട് ഒരു പ്രദേശത്തേക്ക് വന്നു. സർവശക്തമായ വചനം, സർവശക്തനായ ദൈവത്തിൻ്റെ ആജ്ഞയുടെ മൂർച്ചയേറിയ ഖഡ്ഗം ധരിച്ച സർവശക്തമായ വചനം ശാപഗ്രസ്തമായ ആ രാജ്യത്തിൻ്റെ മധ്യേ വന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം വലിയ അഭിഷേകവും വിടുതലും ദൈവജനത നൽകുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നായി പാപത്തിന് മേൽ പാപം ചെയ്ത് അങ്ങനെ പാപത്തിൽ അർമാദിക്കുന്ന ഒരു ജനമാണെങ്കിൽ, പാപത്തിൽ അർമാദിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ, പാപത്തിൽ ഊറ്റം കൊള്ളുന്ന ഒരു കുടുംബമാണെങ്കിൽ, ആ കുടുംബത്തിൽ അത് വലിയ വിനാശം വിതയ്ക്കും എന്നും ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സർവശക്തമായ ദൈവത്തിൻ്റെ വചനം പാപത്തിൽ അർമാദിച്ചിരുന്ന, പാപത്തിൽ ഊറ്റം കൊണ്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്ക് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവവചനം അവിടെ ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: അവൻ ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തോളം ഉയർന്നു നിന്ന് എല്ലാറ്റിനെയും മൃത്യുവാൽ നിറച്ചു. അവിടെ വാളുകൊണ്ട് നിഗ്രഹിക്കുന്നത് മാതിരി അവിടെ ഈ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ ദൈവവചനം വെട്ടിയറിഞ്ഞ് വീഴ്ത്തി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർവത്തെയും മൃത്യുവാൽ നിറച്ചു. ദൈവവചനത്തിന് ജീവൻ നൽകാനും ദൈവവചനത്തിന് വിനാശം വിതയ്ക്കാനും ഒരേപോലെ ശക്തിയുണ്ട്.
ഉറക്കെ പറയാ ഹാലേലൂയ 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 ഹാലേലൂയ. ഈ വിനാശകരമായ പാതയിലൂടെ നടന്ന് പാപത്തിന്മേൽ പാപം ചെയ്ത് പാപത്തിന്റെ ക്ലൈമാക്സിൽ അർമാദിച്ചിരുന്ന ആ രാജ്യത്തിന്റെ മേൽ ആ ജനതയുടെ നടുവിൽ ദൈവവചനം വന്നപ്പോൾ അവിടെ വലിയ തരത്തിലുള്ള വിനാശം അരങ്ങേറി. സർവത്തെയും അത് മൃത്യുവാൽ നിറച്ചു. ഭീകര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ അവരെ ഭയവിഹ്വലരാക്കി. അപ്രതീക്ഷിതമായ ഭീതികൾ അവരെ വേട്ടയാടി. അർദ്ധപ്രാണരായി അങ്ങുമിങ്ങും ചിതറിക്കപ്പെട്ട അവർ തങ്ങളുടെ മരണത്തിൻ്റെ കാരണം വെളിപ്പെടുത്തി. പീഡനത്തിൻ്റെ കാരണമറിയാതെ അവർ മരിക്കാതിരിക്കാൻ അവരെ അലട്ടിയ സ്വപ്നങ്ങൾ ഇതിനെക്കുറിച്ച് അവർക്ക് മുന്നറിവ് നൽകി. എന്ന് പറഞ്ഞാൽ അങ്ങനെ ജനം കൂട്ടമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി വ്യക്തികൾ അർദ്ധപ്രാണരായി മാറി. അങ്ങനെ എഴുന്നേക്കാൻ പറ്റാതെ അങ്ങനെ കിടക്കുമ്പം എന്തുകൊണ്ടാണ് തങ്ങൾക്കിത് വന്നതെന്ന് അവരുടെ ഉറക്കത്തിൽ അവർ ഭീകര സത്വങ്ങളെയും ഭീകര സ്വപ്നങ്ങളും കണ്ട് അവർ ഞെട്ടിയെഴുന്നേൽക്കുകയും എന്താണ് തങ്ങൾക്കും തങ്ങളുടെ കുടുംബങ്ങൾക്കും ഇങ്ങനെ വരാൻ കാരണമെന്ന് അവർ കണ്ട സ്വപ്നങ്ങളും ഭീകര ദർശനങ്ങളും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്ന് തിരുലേഖനത്തിൽ വായിക്കുകയാണ്. അങ്ങനെ ഒരു ജനത വലിയ തകർച്ച. ഇവിടെ ഇവരെ സഹായിക്കാൻ ആർക്കും സാധിക്കാത്ത വിധം ജനത തകരുകയാണ്. ഉദാഹരണത്തിന്, മരുഭൂമിയിൽ വെച്ച് മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്ത ജനത്തിനിടയിൽ മഹാമാരി പിടിപെട്ട് ആർക്കും സഹായിക്കാൻ പറ്റാതെ ജനം മരണമടഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അതുപോലെ ഇത് ജനത്തിൻ്റെ മേൽ വലിയ തകർച്ച പിടികൂടിയിരിക്കുകയാണ്. 20 മുതൽ വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നീതിമാന്മാരും മൃത്യു സ്പർശം അനുഭവിച്ചു. മരുഭൂമിയിൽ വെച്ച് ജനത്തിൻ്റെ മേൽ മഹാമാരി പിടിപെട്ടു. എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി. തൻ്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിൻ്റെ ധൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസനാണെന്ന് തെളിയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു രാജ്യം മുഴുവൻ, ഒരു ജനത മുഴുവനും അവർ ചെയ്ത പാപത്തിൻ്റെ പരിണതഫലമായി തകർച്ച, ഭയങ്കരമായ ഭീകര സ്വപ്നങ്ങളും വലിയ ഭീതി നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു. കൂട്ട മരണങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ഒന്നതിന് പുറകെ ഒന്നായി ആ സമൂഹം തകർച്ചയും മരണവും അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആർക്കും സഹായിക്കാൻ പറ്റാതെ നിഷ്പ്രഭരായി നിൽക്കുന്ന സമയത്ത് അവിടെ ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തത്, അദ്ദേഹം തൻ്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥന കയ്യിലെടുത്തു. ആ ശുശ്രൂഷകൻ ദൈവ സന്നിധിയിൽ ഈ ജനത്തിന് വേണ്ടി ഇടപെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു ഞെരുക്കത്തിൻ്റെ സമയത്ത് ആത്മീയ അധികാരം ഉപയോഗിക്കണം. എന്നുറക്കെ പറയാ ഹാലേലൂയ. മോശയുടെ ജീവിതത്തിൽ മോശ ജനം വളരെ കണ്ണുനീരും ദുരിതം അനുഭവിച്ചിരുന്ന പല സമയത്തും, ജനത്തിന് മേൽ മഹാമാരി പിടിപെട്ടപ്പോൾ, ജനം ചെങ്കടലിന് മുമ്പിൽ കടന്ന് വിഷമിച്ച സമയത്ത്, ജനം മരുഭൂമിയിൽ കടന്ന് വെള്ളം കാണാതെ നട്ടതിരിഞ്ഞ സമയത്ത് ആത്മീയ അധികാരം ഉപയോഗിച്ച് ആ ജനത്തിൻ്റെ കഷ്ടതയ്ക്ക് അറുതി വരുത്തുന്നത് പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോരോ ശുശ്രൂഷകരും, ഏലിയ, എലീഷ, ജോഷുവ, ഇങ്ങനെ തുടങ്ങി ബൈബിളിലെ ഓരോ ശുശ്രൂഷകരെ നോക്കുക. അവർ ജനത കഷ്ടത അനുഭവിച്ച് തലപൊക്ക നിവൃത്തിയില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നിവൃത്തിയില്ലാതെ, അങ്ങനെ ജനം നരകിച്ചുകൊണ്ടിരുന്നപ്പോൾ തങ്ങളുടെ ആത്മീയ അധികാരം ഉപയോഗിച്ച് കഷ്ടതയ്ക്ക് അറുതി വരുത്തുന്നത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഈ പ്രാർത്ഥന കയ്യിലെടുത്ത് തൻ്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥന, പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ആത്മീയ ശുശ്രൂഷകൾക്ക് വിലയുണ്ട്. ഇതൊരു ആത്മീയ അധികാരത്തിൻ്റെ മേഖല കൂടിയാണ്. ആ ആത്മീയ അധികാരം, ആ ആത്മീയ ശുശ്രൂഷ ഈ ദൈവ പൈതൽ ഇതാ തകരുന്ന ഈ ജനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. പാപത്തിൽ അമരുന്ന ഈ ജനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. തൻ്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിൻ്റെ ധൂപാർച്ചനയും കയ്യിലെടുത്ത് അവൻ
ആ വിനാശത്തിന് അറുതി വരുത്തി. താൻ അങ്ങയുടെ ദാസനാണെന്ന് തെളിയിച്ചു. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല, സൈന്യത്തിൻ്റെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ബലം കൊണ്ടോ അല്ല ഇവിടെ കാര്യം നടപ്പാക്കിയത്. ജനക്കൂട്ടത്തിൻ്റെ ശക്തി കൊണ്ട് നടപ്പാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, സൈന്യം കൊണ്ട് നടപ്പാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, സിവിൽ അധികാരം കൊണ്ട് നടപ്പാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല, ആത്മീയ അധികാരം ഉപയോഗിച്ചു. അതാണ് പറയണത്, അവൻ കായബലത്താലോ ആയുധശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിപ്പിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി എന്നുറക്കെ പറയാ ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് വിശുദ്ധ ലേഖനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ ലേഖനം 5:17-18 തിരുലിഖിതങ്ങൾ, അതിന് തൊട്ട് മുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്, ഫലദായകമാണ് എന്ന് പറഞ്ഞിട്ട് 17-18 വാക്യങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ്, ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു, മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു, ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു ജനം മുഴുവനും തിന്മ പ്രവർത്തിച്ചു, അവരെ മാനസാന്തരപ്പെടുത്താൻ ഒരു വഴിയില്ലാതെ ക്ലേശിക്കുന്ന സമയത്ത് ഏലിയ തന്നെ ആത്മീയ അധികാരം ഉപയോഗിക്കുകയാണ്. ആ രാജാവിനെ പോലും രാജാവിനോട് ദൈവം ഉണ്ടെന്നും ദൈവത്തിൻ്റെ വാക്കുകളെ ശ്രവിക്കണമെന്നും ഒന്ന് ബോധ്യപ്പെടുത്താൻ തന്നെ ആത്മീയ അധികാരം ഉപയോഗിക്കാൻ ഏലിയ തീരുമാനിച്ചു. ഏലിയ കൈ ഉയർത്തി, ആകാശത്തിന് മേൽ കൈ ഉയർത്തി, ആകാശത്തോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യരുത്. നോക്കുക, ആത്മീയ അധികാരം ഏലിയ ഉപയോഗിക്കുകയാണ് ഒരു ജനതയുടെ മാനസാന്തരത്തിന് വേണ്ടി. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ അവിടെ മഴ പെയ്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും അടുത്ത വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്, അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ആകാശം മഴ നൽകി, ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. നോക്ക്, ഏലിയ നമ്മെ പോലൊരു മനുഷ്യൻ, അവൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആത്മീയ അധികാരം കൊണ്ട് നിറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മീയ അധികാരം ഉപയോഗിക്കാം എന്നൊരു ഉൾക്കാഴ്ച അവനുണ്ടായിരുന്നു. അധികാരം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ അധികാരം ഉണ്ടെന്നും ഈ അധികാരം ഉപയോഗിക്കാൻ പറ്റുമെന്നും ഈ അധികാരം ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യണമെന്നും നമുക്കൊരു ഹൃദയത്തുറവി, ഒരു ഉൾക്കാഴ്ച നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. ഏലിയ ആ ഉൾക്കാഴ്ച ഉള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു, ആത്മീയ അധികാരം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ആകാശത്തിൻ്റെ മേൽ ഉപയോഗിക്കുകയാണ്. ഇനി മഴ പെയ്യണ്ട, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യരുത്. 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. പിന്നീട് ഒരു മാനസാന്തര രാജാവുമായി രാജാവ് ഒരു വിനയത്തിലും ഒരു എളിമയിലും ഒരു ഒരു മാനസാന്തരത്തിൻ്റെ വഴികളിലേക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു, മഴ പെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശം മഴ ചൊരിഞ്ഞു, ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിച്ചു, ദൈവശക്തി അവിടെ പ്രകടമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയല്ലേ പുതിയ നിയമത്തിൽ യേശു കർത്താവും ചെയ്തത്? യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് യേശു ദൈവത്തിന്റെ അധികാരം, ആത്മീയ അധികാരം ആ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10:19 തിരുലിഖിതം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈ ആത്മീയ അധികാരം ദൈവ ശിഷ്യന്മാർക്ക്, നമ്മെ പോലുള്ള മനുഷ്യരായ ആ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്ക് യേശു സ്വർഗത്തിന് അധികാരം പകർന്നു നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ അധികാരം, ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വികാരിയച്ചൻ, ഈ ആത്മീയ അധികാരത്തെ കുറിച്ച് തിരിച്ചറിവ് പ്രാപിച്ചു. ആ വികാരിച്ചൻ്റെ ഇടവകയിലെ പ്രശ്നം ഇതാണ്, ആ വികാരിച്ചൻ്റെ ഇടവകയിൽ അനേകം ചെറുപ്പക്കാർ 10, 28, 30, 32 വയസ്സായി കല്യാണം കഴിക്കാൻ വിവാഹ തടസ്സം ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. പൈസയുണ്ട്, ജോലിയുണ്ട്, പലതുമുണ്ട്, പക്ഷെ വിവാഹം നടക്കുന്നില്ല. ആ ഇടവകയിൽ
ആ വികാരിച്ചിന് ഈ ആത്മീയ അധികാരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ആ ഇടവകയുടെ മധ്യസ്ഥന തിരുനാളിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇടവകയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് അച്ഛൻ പറഞ്ഞു, ഇന്ന് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മൾ 9 ദിവസം നൊവേന ചൊല്ലി പ്രത്യേക വിധം ഈ ഇടവകയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ഇടവക അതിർത്തിക്കുള്ളിലുള്ള വിവാഹ തടസ്സമുള്ള ഈ ചെറുപ്പക്കാരുടെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. ആ പെരുന്നാൾ കഴിഞ്ഞു. പിറ്റേ മാസം തൊട്ട് പെട്ടെന്ന് അനേകം ചെറുപ്പക്കാരുടെ വിവാഹങ്ങൾ ഉറക്കുകയും അത് നടക്കുകയും ആ ഇടവക ദേശ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ അനേക മണ്ഡലങ്ങളിൽ ഈ ആത്മീയ അധികാരം ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തന്നെ അനന്തജ്ഞാനത്തിൽ ഈ ശക്തി മനുഷ്യർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഏലിയ നമ്മെപ്പോലൊരു മർത്യനായിരുന്നു. ദൈവം ഈ ശക്തി ഏലിയയുടെ കരങ്ങളിലേക്ക് പകർന്നു. മോശയ്ക്ക് ദൈവം ഈ ശക്തി പകർന്നു കൊടുത്തു. സ്ലീഹന്മാർക്ക് ദൈവ ശക്തി പകർന്നു കൊടുത്തു. എലീഷയുടെ മേൽ ഈ ശക്തി പകർന്നു കൊടുത്തു. ഈ നിമിഷങ്ങളിൽ ദൈവത്തിന് അനന്തമായ ഒരു ജ്ഞാനത്തിൽ ദൈവം ചെയ്യുന്ന ഈ അത്ഭുത കാര്യത്തെ ധ്യാനിച്ച് ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാൽ കർത്താവിൻ ശക്തൻ. ഓ ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാൽ കർത്താവിൻ ശക്തൻ. സ്വർഗമടയ്ക്കാൻ മഴയകറ്റാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി. വീണ്ടും തുറക്കാൻ മഴ വിതറാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി. സ്വർഗമടയ്ക്കാൻ മഴയകറ്റാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി. വീണ്ടും തുറക്കാൻ മഴ വിതറാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും. സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും. സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിതത്തിൻ്റെ ഓരോ തകർച്ചകളും വേദനകളും കർത്താവിനോട് പറയുക. കർത്താവ് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരം ഉപയോഗിച്ച് തിരുസഭയോട് ചേർന്ന് സഭയുടെ കൂട്ടായ്മയിൽ ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കുടുംബങ്ങളുടെ തകർച്ചകൾ നീക്കട്ടെ. ആരാധന, ഓരോ ആധിപത്യങ്ങൾ തകരട്ടെ. ആരാധന,